സ്വർഗരാജ്യത്തിൻ്റെ കൃപാവരം എന്നത്. പരിശുദ്ധ രാജകീയ ത്രിത്വം സമ്പൂർണ്ണ മനുഷ്യഛേദനയിലും വസിക്കുന്നു എന്നതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. 2565. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധനം അഥവാ വിശ്വാസ നിക്ഷേപം അഥവാ അപ്പസ്തോലിക അനുശാസനം അഥവാ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ഇപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഈ പ്രബോധനം ഒരുവിധമെല്ലാം പഠിച്ചു, അതോടൊപ്പം കിഴക്കിൻ്റെ വെളിച്ചവും കൂടി പഠിച്ചപ്പോൾ വലിയ അഭിമാനമാണ്. കത്തോലിക്ക സഭ എന്നത് നിസ്സാര കാര്യമല്ല, 24 വ്യക്തി സഭകളുടെ കൂട്ടായ്മയും അതിൽ 23 പൗരസ്ത്യ സഭകളും അതിലോരോ പൗരസ്ത്യ സഭകൾക്കും അതിൻ്റേതായ തനിമയുണ്ടെന്നും പാരമ്പര്യമുണ്ടെന്നും അത് ആരംഭകാലം മുതലുള്ളതാണും എന്നും അത് മാറ്റാൻ ആർക്കും അവകാശമില്ല എന്ന് കിഴക്കിൻ്റെ വെളിച്ചത്തിലൂടെ നമ്മൾ പഠിച്ചു. അതോടൊപ്പം നമുക്ക് നന്ദി പറയാം. നമ്മൾ സീറോ മലബാർ സഭയിലെ ഈ പ്രത്യേക അവസ്ഥയ്ക്ക് വേണ്ടി കഴിഞ്ഞ 100 ദിവസമായിട്ട് ഈ കിഴക്കിൻ്റെ വെളിച്ചത്താൽ പ്രകാശിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ വളരെയധികം ഫലം ചെയ്തു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ജോബിൻ്റെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഭഗ്നാശരാകാതെ. ഈശോ പറഞ്ഞു ലൂക്ക 18:1, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങനെ ജോബ് ശരീരം അതുപോലെ അഴുകിപ്പോയിട്ടും സകലതും നഷ്ടപ്പെട്ടിട്ടും ഭഗ്നാശനായില്ല. ഈ ഒരു തോതാണ് നമുക്കിപ്പോഴും വേണ്ടത്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. ജോബ് 14:7, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകളുണ്ടാകാതിരിക്കയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കും, ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുകയും ചെയ്യും. സീറോ മലബാർ സഭയിൽ വലിയ സമാധാനമുണ്ടായി. അങ്ങനെ ഈ തിരുനാൾ ദിവസം എല്ലാവരും വലിയ സമാധാനത്തിൽ പള്ളിയിൽ പോകാനും ബലിയർപ്പിക്കാനും സാധിച്ചു. സഭയിൽ ഭയപ്പെടുത്തിയിരുന്ന എല്ലാവരും വെല്ലുവിളിയോടെയും മുറവിളികളോടെയും വാശി വൈരാഗ്യത്തോടെയും എല്ലാം പലതും പറഞ്ഞതെല്ലാം മഞ്ഞുപോലെ മാഞ്ഞുപോയി. സമാധാനം. പക്ഷെ എന്നിരുന്നാലും സമാധാനമുണ്ടായെങ്കിലും പൂർണ്ണമായി ഈ സഭയുടെ ആ പ്രബോധനത്തെ ഉൾക്കൊള്ളാൻ ഇനിയും നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു പ്രത്യേക സ്പർശനം, ഇന്നലത്തെ ലത്തീൻ ആരാധനക്രമത്തിലെ വചനത്തിൽ ആദ്യത്തെ വായന എഫേസോസ് 2 നിന്നും 19 വചനവും പറയാം. അതിങ്ങനെയാണ്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അങ്ങനെയല്ല, അപ്പസ്തോലന്മാർ പഴയ നിയമത്തിലുണ്ടായില്ലല്ലോ, പുതിയ നിയമത്തിലെ പ്രവാചകന്മാരാകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്.
തുടർന്ന് ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവയിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭ പണിതുയർത്തപ്പെടുന്നത് പ്രവചനത്തിൽ കൂടിയാണ്. പ്രൈസ് യു ജീസസ്. നമുക്കെല്ലാവർക്കും ഒന്ന് നന്ദി പറയാം. നമ്മളതുപോലെ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച കാര്യമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത്. അത് പൂർണ്ണതയിലേക്ക് ഇനിയും വരാനുണ്ടെങ്കിലും വലിയ എല്ലാവരും ഭയപ്പെട്ട് പേടിച്ച് പലതരത്തിലുള്ള കമൻറ്റുകളൊക്കെ അടിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ല, കർത്താവ് കൈവിടില്ല, കർത്താവ് കൈവിടില്ല, കർത്താവ് നടത്തും, കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവരും, കർത്താവ് ഇസ്രായേൽ ജനത്തിനെ തിരിച്ചു കൊണ്ടുവന്നു പോലെ. നന്ദി കർത്താവ്. എല്ലാവരും നന്ദി പറഞ്ഞ് കർത്താവേ നന്ദി, നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങൾ കൂടുതൽ ആവേശത്തോടെ, ഇനി ഞങ്ങൾ ഭഗ്നാശരാകില്ല, ഇതൊന്നും കണ്ടുകൊണ്ട് ഭഗ്നാശരാകില്ല, ഇതൊന്നും കണ്ടുകൊണ്ട് സഭ തകരുമെന്നോ സഭ പൊളിയുമെന്നോ ഉള്ള വാക്ക് ഇനി നമ്മൾ ഒരിക്കലും മനസ്സിൽ വരില്ല. സഭ ഒരിക്കലും അങ്ങനെ തളരില്ല. അപ്പം നമ്മൾ ഇനിയും തുടർന്ന് പ്രാർത്ഥിക്കണം. അതിൽ ഇന്ന് കിട്ടിയ ബോധ്യം എനിക്ക് വളരെ ശ്രേഷ്ഠമായൊരു ബോധ്യമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിത്തറയിൽ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ആവേശത്തോടെയും കൂടുതൽ ബോധ്യത്തോടെയും നമുക്ക് പ്രവേശിക്കാം. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളെല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുക മാത്രമല്ല, വിശുദ്ധ തോമാശ്ലീഹായുടെയും ആ അപ്പസ്തോലിക സഭയുടെ അഭിമാനം, ആ കിഴക്കിൻ്റെ വെളിച്ചം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെല്ലാം ആ വെളിച്ചത്തിലൂടെ പ്രകാശിക്കപ്പെട്ടോളും എന്ന് പൂർണ്ണമായി നമുക്ക് ആഗ്രഹിക്കാം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓറിയൻ്റാലെ ലൂമൻ, കിഴക്കിൻ്റെ വെളിച്ചം എന്ന പൗരസ്ത്യ സഭയെക്കുറിച്ചുള്ള പൗരസ്ത്യ സഭകൾ കത്തോലിക്കാ സഭയുടെ വളരെ പ്രധാനമായ ഭാഗമാണെന്നും അത് പിതൃസ്വത്താണെന്നും സഭയുടെ പ്രബോധനമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പ്രബോധനം നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള സഭയ്ക്ക് നൽകിയ പ്രബോധനമാണ് ഇത്. ലത്തീൻ സഭയെയും ഉൾക്കൊള്ളുന്നു, എന്നാൽ പൗരസ്ത്യ സഭയിലാണ് പലർക്കും സംശയങ്ങളും തർക്കങ്ങളും. അതുകൊണ്ട് അവരെ കൂടുതൽ ഇത് മനസ്സിലാക്കണം. അതോടൊപ്പം പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭയെക്കുറിച്ചും മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ആ സഭയുടെ, സഭ രണ്ട് ലങ്സിൽ നിന്ന് ശ്വസിക്കുന്നു എന്നാണ് പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പല സ്ഥലം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. സഭയ്ക്ക് രണ്ട് ലങ്സാണ്, കിഴക്കും പടിഞ്ഞാറും. പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ലിയോ മാർപ്പാപ്പയുടെ പ്രബോധനം 1895 ഇറങ്ങിയത് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അതിനുശേഷം 100 വർഷങ്ങൾക്ക് ശേഷം ഈ പ്രബോധനം. അതിനു മുമ്പ് ഒരുപാട് മാർപ്പാപ്പമാർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം രണ്ടാം വത്തിക്കാൻ സുനാദോസിലെ ഓറിയൻ്റാലിയം എക്ലിസ്യാരും പൗരസ്ത്യ സഭകൾ എന്നുള്ള ഡിഗ്രിയിൽ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അവബോധത്തോടും ഉൾക്കാഴ്ചയോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്ത്യോത്മുഖമായ പ്രതീക്ഷ ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
എന്താ നമ്മുടെ ഭാവി? ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ വചനപ്രഘോഷം നടത്തുന്നു, സുവിശേഷം പ്രഘോഷിക്കുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, അതെ തോമസ് പോളെ നീ സ്വർഗത്തിൽ പോവോ? ഇപ്പം നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഉത്തരം എന്തായിരിക്കും? ആ എനിക്കറിയില്ല എന്ന് ഉത്തരം പറയുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്താണ് കരുത്ത്? യുഗാന്ത്യത്തിൽ സകലതും തകർന്ന് വീഴും എന്നാണ് കേൾക്കണേ. ഈ ആകാശമൊക്കെ കത്തിപ്പോകുന്ന പറയണത്, ഇതെല്ലാം എരിഞ്ഞ് ചാമ്പലാവുന്ന പറയണേ. പിന്നെ എന്തിനാ നീ ഇതേമാതിരി പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യം? ഇങ്ങനെ ആൾക്കാർ പറയണം. അപ്പം ആകെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതാണ് കർത്താവ് ഇത്രയും മനോഹരമായ ഈ സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് ഇത്രയും മനുഷ്യരെല്ലാം സൃഷ്ടിച്ചത് നശിപ്പിക്കാനാണോ? കർത്താവ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ നശിപ്പിക്കില്ല, നശിപ്പിക്കില്ല. നോഹയുടെ ജലപ്രളയം കഴിഞ്ഞപ്പോൾ കർത്താവ് ഉടമ്പടി ചെയ്തു, ഇനി മേൽ ഇതുപോലെ ഒരു നാശമുണ്ടാകില്ല, മറിച്ച് ഞാൻ രക്ഷിക്കും, രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബോധ്യം നമുക്കില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് എന്തിനു പറയണു, ഞാൻ 25 വർഷം മുമ്പ് ഡിവൈനിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു സഹോദരി ഓടി വന്നിരിക്കുകയാണ്, ഞാൻ കുവൈറ്റിൽ നിന്ന് വന്നു, ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു, ഞാൻ അവിടുത്തെ എല്ലാം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പം എന്താ എന്താ പ്രശ്നം? അല്ല, ലോകം അവസാനിക്കാൻ പോകണമെന്ന് പറയണു. അപ്പോൾ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് എൻ്റെ വീട്ടിൽ, ലോകം അവസാനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കിടന്ന് അവസാനിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി എന്താ നീ പറയണേ? അല്ല, അവിടെ ഇങ്ങനെ സന്ദേശം കിട്ടി, ഇവിടെ പ്രവചനം കിട്ടി, അവസാനിക്കാൻ പോകുന്നു. അവര് ജോലിയും കളഞ്ഞ് ആ വ്യാജപ്രവചനം കേട്ടിട്ട് നല്ല ജോലി കളഞ്ഞ് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും മനുഷ്യൻ ബോധത്വത്തിലേക്ക് വരുമോ? ഇപ്പോഴും ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതേ ഇനി ഇത്ര നാളത്തോ, ഇനി ഇത്ര നാളുള്ളൂ, ഇത്ര നാളുള്ളൂ, അടുത്തിരിക്കണം, 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 അതിൻ്റെ എല്ലാ അടയാളങ്ങളും വന്നുകൊണ്ടിരിക്കണമെന്നല്ല. അപ്പം നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് സഭയെ ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ഈശോ തന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, സഭയുടെ ആരാധനക്രമത്തിൽ കൃത്യമായ ഗീതങ്ങളുണ്ട്, രാജകുമാരി സ്വർണക്കശ് ഇതുണ്ടോ, ഇത് സങ്കീർത്തനത്തിൽ തന്നെയുള്ളതാണ്, രാജകുമാരി സ്വർണക്കശ് ഉടയാട ചാർത്തി അന്തപൂരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ്, നോക്കൂ. അതുപോലെ നമ്മുടെ ആരാധനക്രമത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ സ്വഭാവന പ്രാർത്ഥന ഇങ്ങനെയാണ്, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ. അല്ലോ, യുഗാന്ത്യം, യുഗാന്ത്യം നശിക്കുന്ന യുഗാന്ത്യമാണോ? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയ ഓസ്ലേം നഗരത്തിൽ മാലാഘാമാരുത്തുവലം ഭാഗം ഞങ്ങൾ കരുഴട്ടെ, നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും നീക്കി വാമേ. അപ്പോ ഈ ഒരു ബോധ്യം നമുക്കില്ലാതെ നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നത് എന്ത് കണ്ടുകൊണ്ടാ? ഞാൻ മലങ്കരയിലെ ചില പാട്ടുകൾ ഇതെനിക്ക് പാടാൻ അറിയില്ലെങ്കിലും അതിൻ്റെ ഒരു സാരാംശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളതിൻ്റെ ആശയം ഉൾക്കൊള്ളൂ. ആമോദീസ
മൂലമ്മിസിഹാദൻ മുദ്രപതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവീ പോനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും അണിയിക്കപ്പെടും അവർ മഹിമാങ്കി മൊടിയോറാഹേമാലേ ആദാറേൻ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. കാരണം നമ്മൾ ഇപ്പൊ തന്നെ ഈ സ്വപ്നത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വൃദ്ധന്മാർ സ്വപ്നം കാണണം. എന്ത് സ്വപ്നം നമ്മൾ കാണേണ്ടത്? നമ്മൾ സ്വപ്നം കാണേണ്ടത് ഈശോയുടെ മാമോദിസായിലൂടെ മുദ്രപതിഞ്ഞവരായ നമ്മൾ, ഈശോയുടെ ശരീരരക്തം ഭക്ഷിച്ച നമ്മൾ, പുനരുത്ഥാനത്താൽ പൂഴിയിൽ നിന്ന് കരേറിയിടും. കണ്ടോ, മനുഷ്യ നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശ് വരച്ചത്. പക്ഷേ അപ്പോഴേ ഞാൻ പറയാറുണ്ട്, മണ്ണിലേക്ക് പോയാലും ഞാൻ വിണ്ണിലേക്ക് കയറും അന്ത്യദിനത്തിൽ. അപ്പം ആ മണ്ണിലേക്ക് പോകുന്നെല്ലാം പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഹൃദയത്തിൽ പറയണം പ്രത്യാശയോടെ, ഞാൻ മണ്ണിൽ അവസാനിക്കാനുള്ളവനല്ല, മണ്ണിൽ നിന്ന് എന്നെ വിണ്ണിലേക്ക് കർത്താവ് കയറ്റും. അപ്പോൾ അന്ത്യദിനത്തിലുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് മനുഷ്യവംശം മുഴുവനും ആ പുനരുത്ഥാനത്തിൽ അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. വീണ്ടും 9 മണിക്കൂറിലെ പ്രാർത്ഥനയിൽ ഇതിൽ വിശ്വാസം വന്നാലേ നമ്മുടെ വിശ്വാസ പ്രമാണം തന്നെ പറയണതുകൊണ്ട് അർത്ഥമുള്ളൂ. വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വിശ്വസിക്കാൻ എളുപ്പമാണ്. പിതാവിൽ വിശ്വസിക്കുന്നു, പിതാവ് സകലതും സൃഷ്ടിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നു, പുത്രനെ കണ്ട ആൾക്കാരുണ്ട്. പുത്രൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, പുനരുത്ഥാനം ചെയ്ത പുത്രനെ കണ്ടവരാണ് തോമാശ്ലീഹായ്ക്ക. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പക്ഷേ എന്താണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? വരാൻ പോകുന്ന കാര്യം. കഴിഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചാൽ പോരാ, വരാൻ പോകുന്ന കാര്യത്തിൽ വിശ്വസിക്കുന്നതിലാണ് വിശ്വാസം. ഇപ്പൊ തോമാശ്ലീഹായുടെ ഈശോ പറഞ്ഞെന്താ, നീ കണ്ടിട്ട് വിശ്വസിച്ചു, നല്ല കാര്യം. പക്ഷെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് പറയുമ്പോൾ ഈശോയെ കാണാതെ വിശ്വസിക്കാന്ന് മാത്രമല്ല, കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള വിശ്വാസം. എന്താണ് പ്രധാനമായിട്ട്? ഈശോയുടെ വീണ്ടും വരവ്. ഈശോ വീണ്ടും വരുമോ? ഈശോ വീണ്ടും വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഈശോ വീണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈശോ വീണ്ടും വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും ഉയർത്തി നിൽക്കുമോ? എങ്കിൽ എങ്ങനെയായിരിക്കും അത്? ഇത് വിശ്വസിക്കണം. അതാണ് വിശ്വാസപ്രമാണത്തിലെ അവസാന വാക്ക്. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശരീരം എന്ന് വ്യക്തമാക്കുമ്പോൾ അതിൽ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, സൃഷ്ടിപ്രപഞ്ചം മുഴുവനും പുനരുദ്ധരിക്കപ്പെടും. അപ്പൊ അത് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പഠിക്കുന്നുണ്ട്. സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഇതാ ഈറ്റുന്നതും അനുഭവിക്കുന്നു. റോമർ 8:22. എന്തിനാണ് മനുഷ്യനാദ്യം ഉയർത്തെഴുന്നേൽക്കാൻ? അങ്ങനെ പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വരും. 1 കൊരിന്ത്യോസ് 15:8. പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വരും. പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? അതാണ് മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇവിടെ വീണ്ടും മലങ്കരയിലെ ഒരു ഗാനം ഞാൻ ആലപിക്കാൻ പോവുകയാണ്. പാഴുഴിയിലുയരും ശൂശാന പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ. കണ്ടോ,
ആദാമക്കൾക്കായി കുതിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ ബാരക്കുമോ. ശുഭഹോലാഭോല്ലോവൽ റുഹോക്കാദീശോ മെനവോലം വാദാമൽവോലം ഉൽമീനാമേ. പാഴൂഴിയിലുയരും ശൂശാന പൂക്കൾ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, കൈപ്പണിയല്ലാത്ത വസ്ത്രം ചാർത്തുന്ന പോലെ. എന്താ കൈപ്പണിയല്ലാത്ത വസ്ത്രം? ശരീരത്തിൻ്റെ ഉയർപ്പാണ്, ശരീരത്തിൻ്റെ ഉയർപ്പ്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പാടുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്. ഇത് എളുപ്പം മനസ്സിലാവില്ല. ഇതാ ഇവിടെ പറയുകയാണ് ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പ്രവാചക തുല്യം പറയുകയാണ്. പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ, യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ, നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം. യുഗാന്ത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പ്രതീക്ഷ നമുക്കുണ്ടാകണം. യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ, ആ പ്രതീക്ഷ ഉണ്ടായാലേ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തിന് കരുത്തുള്ളൂ. അല്ലെങ്കിൽ ആ എനിക്കറിയില്ല എന്താ സംഭവിക്കണേന്ന് എന്നല്ല ഉത്തരം. നമുക്ക് കൃത്യമായി അറിയണം. അതറിയണത് പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസമെന്ന് വരത്താലും പ്രത്യാശ എന്ന് വരത്താലും സഭയുടെ പ്രബോധനത്തിൽ നിന്നും വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിയണം. അതുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് യിശോമിശിഹായുടെ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനും തിരുസഭ നമ്മളെ ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലുള്ള അനുഭവമില്ലാത്തതിൻ്റെ കാരണം എന്താ? പലർക്കും വിശുദ്ധ കുർബാന ഒരു ചടങ്ങ് പോലെയാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ. ഇത് ഭാവിയുടെ അച്ചാരമാണ്, യുഗാന്ത്യത്തിൻ്റെ അച്ചാരമാണ്. അപ്പൊ ആ പ്രതീക്ഷ നമുക്ക് വേണം. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. ഞാനിത് വളരെ പ്രധാനപ്പെട്ട് പറയുകയാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് വ്യത്യാസമില്ല, എൻ്റെ കുടുംബത്തിന് വ്യത്യാസമില്ല, മക്കളിൽ വ്യത്യാസമില്ല, പ്രശ്നങ്ങൾ മാറില്ല. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ 100%ൽ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഞാൻ സഹായിക്കാൻ വേണ്ടി പറയാം. എന്താ വിശ്വാസത്തിൻ്റെ 100%? വിശ്വാസത്തിൻ്റെ 100% എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ആർട്ടിക്കിളിൽ ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും എനിക്ക് വേണമെങ്കിൽ വ്യക്തിപരമായി സന്ദേശം അയച്ചോളൂ. നിങ്ങളുടെ ധാരണ എന്താണ്? അന്ത്യദിനത്തിൽ ഈശോ വീണ്ടും വരുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും? നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ലോകത്തിന് എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് സഭയുടെ പ്രബോധനത്തിൽ നിന്ന് കൃത്യമായ ധാരണയുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പേട്ട തേങ്ങ പോലെയാണ്. നമ്മൾ നാളികേരം പറിച്ചിട്ടും അയാൾ പോണിക്കുന്ന മുമ്പ് അത് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്തിട്ട് നല്ല മുഴുത്ത നാളികേരം അങ്ങേരെടുത്ത് വലിച്ചെറിഞ്ഞു, അത് തൂറ്റി, അത് പേട്ടയാ. ആള് കൂളായിട്ട് പോയി, അത് പേട്ട, അത് കണ്ടിട്ട് നല്ല ശരിയാ. ചേ സാറൊന്ന് എടുത്ത് നോക്കിയേ, അത് കയ്യിലെടുക്കുമ്പോൾ, ഈ രണ്ട് നാളികേരവും കയ്യിലെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ പേട്ട നാളികേരത്തിന് ഒരു വെയിറ്റുമില്ല, കാരണം അകത്ത് കഴമ്പില്ല. മറ്റേ നാളികേരം കയ്യിലെടുക്കുമ്പോഴും പേട്ട കയ്യിലെടുക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവും, രണ്ടും കൂടി കയ്യിലെടുക്കുമ്പോൾ. അപ്പോൾ ഈ സോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നല്ല പരിചയമാണ്.
അവർ കയ്യിലെടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. പറഞ്ഞെടുത്തു 2, 3, 4, 5, 10, 15 പറഞ്ഞെടുത്തപ്പോൾ ഇതിനകത്തൊന്നുമില്ലല്ലോ, അതങ്ങോട്ട് മാറ്റിട്ടു. പേട്ട, പേടെന്ന് പറയും. ഇത് തന്നെ നമ്മൾ ഉദാഹരണം ചിന്തിക്കണം. നമ്മുടെ ആത്മാവ് പേടാണോ? നമ്മുടെ ആത്മാവിൽ കഴമ്പുണ്ടോ? കഴമ്പുണ്ടോ എന്നറിയാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. യുഗാന്ത്യത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധം 1942, 1997, 1003, 1000 ഇതെല്ലാം ഒന്ന് വായിച്ചിട്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചത് എന്താണ്? അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഈ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസമാണ് ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യമെന്ന്. 1991 മരിച്ചവരുടെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായൊരു ഘടകമായിരുന്നു. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. അതാണ് 1991 ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം. അപ്പോൾ നമുക്ക് ആത്മവിശ്വാസമില്ല ചിലർക്ക്. കാരണം എന്താ? ഈ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വിശ്വാസത്തിൽ സംശയമുണ്ടാകും. അതെവിടെ നിന്ന് കേട്ടു? പലരും പലതും പറഞ്ഞു കേട്ടു. അതിപ്പോൾ ഇഷ്ടം പോലെ കേൾക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈശോ മലയിലെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പക്ഷെ നമുക്കെങ്ങനെ അറിയാം വ്യാജമാണോ ശരിയാണോ എന്ന്? എങ്ങനെ അറിയാം? ആര് പറയണതാ ശരി? ദൈവത്തിന് സ്തുതി, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കത്തോലിക്കാ സഭയുടെ മതബോധനമുണ്ട്. വേറെ ആര് പറയണത് നോക്കണ്ട. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഭാഗ്യമാണത്. നമ്മുടെ കാലഘട്ടത്തിൽ, അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നില്ല. എങ്കിലും വൈദികരെ പഠിച്ചേക്കണതനുസരിച്ച് അവർ പഠിപ്പിക്കുന്നു. പക്ഷെ ഇപ്പോൾ വൈദികർ പോലും യുഗാന്ത്യത്തെക്കുറിച്ച് പ്രൈവറ്റ് റെവലേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സഭയുടെ പ്രബോധനം പറയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? അപ്പോൾ വിശ്വാസം വരണ്ടു പോകുന്നു, വിശ്വാസം മുരടിച്ചു പോകുന്നു, വിശ്വാസം ദുർബലമായിരുന്നതെല്ലാം ഈ ഒറ്റ കാര്യം മനസ്സിലായില്ലെങ്കിലാണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ പരിശോധിക്കൂ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ബോധ്യം? 1988 മുതലുള്ള ഭാഗം നിങ്ങൾ ഇരുന്നൊന്ന് വായിക്കണം. കാറ്റിക്കിസം പുസ്തകം നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മേടിക്കണം. ആർക്കെങ്കിലും പുറം രാജ്യത്ത് അത് കിട്ടാൻ ചാൻസ് ഇല്ലെങ്കിൽ അവർക്ക് ഞാനത് PDF ആയിട്ട് അയച്ചു തരാം. അവിടെ നിങ്ങളത് പ്രിൻ്റ് ചെയ്ത് എടുത്താൽ മതി. പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്തോത്മക പ്രതീക്ഷ ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. അപ്പോൾ ഈ പാരമ്പര്യം വിശ്വസിക്കാത്തവൻ എങ്ങനെയാണ് പിന്നെ കവാടം? പാരമ്പര്യം പഴയതിലേക്ക് മാത്രമല്ല ഭാവിയിലേക്കുള്ള കവാടമാണ് പാരമ്പര്യം. കർത്താവ് അന്നേ തന്നെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതാണ് സമ്പൂർണമെന്ന് ചിന്തിച്ച് സ്വയം ആഘോഷിക്കുകയോ ദുഃഖത്തിന് സ്വയം കീഴടങ്ങുകയോ ചെയ്യുന്ന പ്രലോഭനത്തിനെതിരെ ഓരോ സഭയും പൊരുതേണ്ടതാണ്. അല്ലോ, പൊരുതേണ്ടുക എന്ന് പറയുന്നത് ആത്മാവിലൂടെയാണ് പൊരുതേണ്ടത്, വിശ്വാസത്തിലൂടെ. സമയം ദൈവത്തിൻ്റേതാണ്. ഓക്കെ, ഇത് വിശദീകരിക്കണം. സമയത്തിൻ്റെ പരിധിയിൽ സംഭവിക്കുന്നതൊന്നും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയോട് തുലനം ചെയ്യാവുന്നതല്ല. അത് സ്വതന്ത്രമായ ഒരു ദാനമാണ്. കർത്താവായ ഈശോ നമുക്ക് വേണ്ടി മരിക്കാനായി വന്നു, മരിച്ചവരിൽ നിന്നുയർത്തു. സൃഷ്ടലോകമാകട്ടെ പ്രത്യാശയിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും ഇപ്പോഴും ഈറ്റുനോവ് അനുഭവിക്കുന്നു. റോമൻ 8:22
പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വരും എന്ന് കുറേ ദിവസ് 15:28. ഈ പുനരാഗമനത്തിനായി സഭ പ്രാർത്ഥിക്കുന്നു. താപസരും സന്യസ്തരുമാണ് ഇതിൻ്റെ സവിശേഷ സാക്ഷികൾ. ഇവിടെ നമുക്ക് നിർത്താം, ബാക്കി നാളെ പഠിക്കാം. നമുക്ക് നന്ദി പറയാം. ദൈവമേ, ഞാൻ ഈ പറഞ്ഞ ആഹ്വാനം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കൃത്യമായ ബോധ്യമില്ല, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വ്യക്തിപരമായി സന്ദേശം അയക്കാം. 0091-944-719-6033 എൻ്റെ വാട്സപ്പ് നമ്പർ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവരും 0091-944-719-6033 വിളിക്കരുത്, മെസ്സേജ് ഇടണം. അപ്പോൾ ഞാനതിനെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അതിനുള്ള ഉത്തരം സഭാപ്രബോധനങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കി തരാം. കാരണം ഇതിൽ ഒരാളെങ്കിലും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെടുന്ന ഈ സത്യം അറിയാതെ പോകരുത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ആനന്ദമായിരിക്കും, വലിയ ആനന്ദമായിരിക്കും. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാകാമാരൊത്തുവലം. ഇതെല്ലാ ദിവസവും നമ്മൾ പാടുന്നുണ്ടെങ്കിലും എന്താണ് സംഭവം? അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.